മലയാളി പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ തിരിച്ചുവരവ് തന്നെയാണ് നടി കാവ്യ മാധവൻ്റെ ഇത് കാവ്യയുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറയാം ഒട്ടുമിക്ക എല്ലാ നടിമാരും തിരിച്ചു വന്നു അവരുടെയൊക്കെ നല്ല ചിത്രങ്ങൾ അവർ അഭിനയിച്ചപ്പോൾ കൊണ്ടിരിക്കുകയാണ് അതിലൊരാൾ തന്നെയാണ് മഞ്ജു വാര്യർ മറ്റൊരാളാണ് നവ്യ നായർ നിരവധി പേർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും സജീവമായി നിൽക്കുന്നുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് സമ്പ്രദ സിലും മറ്റൊന്ന് നിത്യദാസും ഇങ്ങനെ നടിമാരൊക്കെ തിരിച്ചു വരുന്ന കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ തിരിച്ചുവരവ തന്നെയാണ് നടി കാവ്യ മാധവൻ്റേത് ദിലീപിനോട് എപ്പോഴും കാവ്യയുടെ ആ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് എന്നാൽ കാവ്യ തിരിച്ചു വരുന്നു എന്ന ചെറിയ ഒരു സംശയം പകർത്തുന്ന വീഡിയോവും ചിത്രവുമാണ് പുറത്തു വന്നിരിക്കുന്നത് നടൻ മുന്നിയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് മാധവനെ വീണ്ടും കണ്ടതിൽ സന്തോഷമെന്നും മലയാള സിനിമയിലെ എൻ്റെ ആദ്യത്തെ നായികയെന്നും കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയത് എന്നെന്നും എൻ്റെ സുഹൃത്തായിരിക്കുമെന്ന് അദ്ദേഹം കുറിച്ചു അതുപോലെ തന്നെ ഗൗരിശങ്കരം ടു എന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഗൗരിശങ്കരം എന്ന സിനിമയിലായിരുന്നു ഇരുവരും പ്രണയ ജോഡികളായി അഭിനയിച്ചത് വളരെയധികം തരംഗമായി മാറിയ ഒരു സിനിമ തന്നെയായിരുന്നു അത് ആ സിനിമ അത്രമേൽ പ്രേക്ഷകർക്ക് പ്രീതി നേടാനുള്ള കാരണവും ഇവരുടെ അഭിനയം തന്നെയാണ് ഇഴുകി ചേർന്ന് അഭിനയിക്കാൻ രണ്ടുപേർക്കും ആ പ്രായത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അത് അനായാസൻ അവർ അന്ന് ചെയ്തു തീർത്തു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് തൻ്റെ ആദ്യ നായിക എന്ന ബന്ധം ഇപ്പോഴും കാവ്യമായി സൂക്ഷിക്കുകയാണ് നടൻ മുന്ന എന്ന് മനസ്സിലാക്കുന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാവിയെ കണ്ട സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് നടൻ ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗൗരിശങ്കരം എന്ന ചിത്രത്തിലൂടെയാണ് മുന്ന അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് കാവ്യ നായികയായി എത്തിയ റൊമാൻറ്റിക് ചിത്രം സംവിധാനം ചെയ്തത് നേമം പുഷ്പരാജ് വർഷങ്ങൾക്ക് ശേഷം ഈ താരജോഡികളെ വീണ്ടും കണ്ട നൊസ്റ്റാൽജിയ അയവർക്കുകയാണ് കമന്റ് ബോക്സിൽ ആരാധകർ ഗൗരി ഗൗരിശങ്കരത്തിന് ശേഷം പിന്നീട് മൊഹമ്മദ് ബാങ്കിങ് ഹവേഴ്സ് കുട്ടിക്കോലും ടു നോറാവ് തുടങ്ങി ഒത്തിരി സിനിമകളിലും മുന്ന മലയാളത്തിൽ വേഷമെട്ടിട്ടുണ്ട് മീരാനന്ദൻ്റെ വിവാഹ റിസപ്ഷനിലായിരുന്നു ഈ കൂടിക്കാഴ്ച സംഭവിച്ചത് കാവ്യയുടെ അടുത്ത കൂട്ടുകാരിൽ ഒരാളാണ് മീരാനന്ദൻ വിവാഹ ചടങ്ങുകൾക്കും തുടർന്നുള്ള റിസപ്ഷനിലും കാവ്യ മാധവൻ സജീവം തന്നെയായിരുന്നു സജീവമായി നിൽക്കുന്നതും നമ്മൾ കണ്ടു വിവാഹം കഴിഞ്ഞ് മീര ശ്രീജുവിനൊപ്പം തൻ്റെ പുതിയ ജീവിതയാത്ര ആരംഭിച്ചുവെങ്കിലും ഇവിടെ വിശേഷങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് ശരി കുടുംബജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം കാവ്യ മാധവൻ ഒരുപാട് വിമർശനങ്ങളും കുത്തുവാക്കുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുവരെ സുഹൃത്തുക്കളായിരുന്നവർ പോലും കാവ്യയെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലം കടന്നുപോയി പക്ഷേ ആ കാലം കാവിക്കും കുടുംബത്തിനുമൊപ്പം തന്ന ആളാണ് മുന്ന ശേഷം കാവ്യ സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോഴും സകല പിന്തുണ നൽകിയുള്ള മുന്നയുടെ കമന്റുകൾ ശ്രദ്ധേയമായിരുന്നു ജയഭാരതിയുടെ അനന്തരവനായ മുന്ന സൈമൺ എന്ന മുന്ന തമിഴ്നാട്ടിലാണ് ജനിച്ചതും വളർന്നതുമെങ്കിലും തുടക്കം മലയാള സിനിമയിലാണ് പിന്നീട് തമിഴത്തിനൊപ്പം തന്നെ ഒത്തിരി മലയാള സിനിമകളും ചെയ്തു താരം വളരെയധികം സജീവമായി നിൽക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെയാണ് മുന്ന തന്റെ പ്രിയ നായികയെ കണ്ട സന്തോഷം സോഷ്യൽ മീഡിയയിൽ വെച്ച് തന്നെ പങ്കുവച്ചിരിക്കുന്നത് കാവ്യയുടെ തിരിച്ചുവരവ് തന്നെയാണോ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും ആദ്യം ചിന്തിച്ചുവെങ്കിലും പിന്നാലെ ഇതല്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ